ഇന്ന് നമുക്ക് നല്ലൊരു ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാം. കളർഫുൾ ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതിനു വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വേവിച്ച മുന്തിരി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മുന്തിരി കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ വേവിച്ച് എടുത്തതാണ്. എന്നിട്ട് അത് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിരിക്കുന്നതാണിത് കേട്ടോ. വേവിക്കുമ്പോൾ ഒരു കപ്പ് മുന്തിരിയായിട്ട് വേവിക്കണമെന്നില്ല, കൂടുതൽ അളവിൽ വേവിച്ചിട്ട് അതിൽ നിന്ന് ആവശ്യത്തിന് എടുത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പോംഗ്രനേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മാതളനാരങ്ങ പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ ആ കുരു മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ലതാണ് കേട്ടോ ബ്ലഡൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഒരു കപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് ഈ കളറിലുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് മധുരം ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പം പഞ്ചസാര ചേർക്കാത്തവർ ഒന്നോ രണ്ടോ ഈന്തപ്പഴം ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ മൂന്നോ നാലോ ഈന്തപ്പഴം ചേർക്കാവുന്നതാണ്. ഈന്തപ്പഴമാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം ചേർക്കുക. ഇനി ഇതിലേക്ക് വേറൊന്നും ഞാൻ ചേർക്കുന്നില്ല, വെള്ളവും ഒഴിക്കുന്നില്ല. വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല, നല്ല കൊഴുത്ത ജ്യൂസായിട്ടിരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട്, ഭംഗിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഇനി ഇത് ഒന്ന് അരിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം. ഇപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്, ഇനി സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും. ഐസ് ക്യൂബ്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.